മാത്തമാറ്റിക്സിന്റെ റിവിഷൻ ക്ലാസ്സിലെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നാം ഇന്നിവിടെ സീക്വൻസസ് ആൻഡ് സീരീസ് സ്ട്രെയിറ്റ് ലൈൻസ് കോണിക് സെക്ഷൻ ആൻഡ് ത്രീ ഡയമെൻഷണൽ ജ്യോമട്രി എന്നീ ചാപ്റ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം സീക്വൻസസ് ആൻഡ് സീരീസ് അതിൽ സാധാരണ ചെറിയൊരു ക്വസ്റ്റിനാണ് റൈറ്റ് ദ ഫസ്റ്റ് ഫൈവ് ടേംസ് ഓഫ് ദ സീക്വൻസ് എ ഇൻ സീക്വൽ ടു എൻ ഇൻ ടു എൻ പ്ലസ് ടു എന്ന് പറഞ്ഞാല് എൻ്റെ ഒന്ന് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേം കിട്ടും സെക്കൻഡ് ടേം എന്നിന് ടു സബ്സ്റ്റ്യൂട്ട് ചെയ്യുക ത്രീ ഫോർ ഫൈവ് എന്നിവ സബ്സ്റ്റ്യൂട്ട് ചെയ്യുക ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം ടു സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്നിന് പകരം ടു ഇൻറ്റു ടു പ്ലസ് ടു എയ്റ്റ് കിട്ടും സോ ദ എലമെൻറ്റ്സ് ആർ ത്രീ എയ്റ്റ് ഫിഫ്റ്റീൻ ട്വൻറ്റി ഫോർ തേർട്ടി ഫൈവ് ഇനിയുള്ളത് അരത്തമെറ്റിക് പ്രോഗ്രേഷനാണ് അരത്തമെറ്റിക് പ്രോഗ്രേഷൻ്റെ ഒന്ന് രണ്ട് ഫോമുലാസ് ഒന്ന് ശ്രദ്ധിക്കുക എന്ത് ടേം ഓഫ് എൻ എ പി എന്ന് പറയുന്നത് എ എൻ ഇസ് ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആണ് ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം അതുപോലെ സം ടു എൻ ടേംസ് ഓഫ് ദി എ പി എസ് എൻ ഇസ് ഈക്വൽ ടു എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി അതിൽ വേറൊരു ഫോമുലയും കൂടെ ഉണ്ട് എസ് എൻ ഇസ് ഈക്വൽ ടു എൻ ബൈ ടു ഇൻ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം ഫൈൻ ദ സം ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ബെറ്റ്വീൻ ഹൺഡ്രഡ് ആൻഡ് തൗസൻഡ് വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് ഫൈവ് അപ്പോൾ ഇതിനകത്തുള്ള ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ബെറ്റ്വീൻ ഹൺഡ്രഡ് ആൻഡ് തൗസൻഡ് ആണ് അപ്പോൾ ഹൺഡ്രഡും തൗസൻഡും ഇൻക്ലൂഡ് ചെയ്യൂല അപ്പോൾ തൗ ഹൺഡ്രഡ് കഴിഞ്ഞിട്ട് ഫൈവിൻ്റെ മൾട്ടിപ്പിളായിട്ട് വരുന്നത് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് അതുപോലെ തൗസൻഡിന് മുന്നേ മൾട്ടിപ്പിൾ ഓഫ് ഫൈവ് വരുന്നത് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് അപ്പം സമ്മിൻ്റെ ഫോമുല ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ആണ് പക്ഷേ ഇവിടെ നമുക്ക് എൻ അറിയില്ല അങ്ങനെയാണെങ്കിൽ എൻ കണ്ടുപിടിക്കണം അതിൻ്റെ ഫോമുലയാണ് എ എൻ മൈനസ് എ വൺ ബൈ ഡി പ്ലസ് വൺ അങ്ങനെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി നയൻ ദെൻ ഫോമുലയിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്യുക എസ് എൻ ഇസ് ഈക്വൽ ടു വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി നയൻ ബൈ ടു ഇൻറ്റു ഹൺഡ്രഡ് ആൻഡ് ഫൈവ് പ്ലസ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് സൊ ദ ആൻസർ ഈസ് നയൻ എയിറ്റ് ഫോർ ഫൈവ് സീറോ മറ്റൊരു ചോദ്യം

അതുപോലെ എയ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമാണ് അപ്പോൾ എ എൻ ഇസ് ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻ ഡി എ സെവൻ എ സെവനനുസരിച്ച് സബ്സ്റ്റ്യൂട്ട് ചെയ്യുക അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡി ഇസ് ഈക്വൽ ടു ത്രീ എന്നാണ് ഡി ത്രീ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമുക്കെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും എ വണ് എന്ന് പറയുന്നത് എ പ്ലസ് ഡി ആണ് അങ്ങനെ ത്രീ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് അഞ്ച് നമ്പേഴ്സും കിട്ടുന്നതായിരിക്കും അപ്പോൾ ആ അഞ്ച് നമ്പേഴ്സ് എന്ന് പറയുന്നത് ലെവൻ ഫോർട്ടീൻ ട്വൻറ്റി ട്വൻറ്റി ത്രീ അടുത്ത വരുന്ന ഭാഗം ജോമെട്രിക് പ്രോഗ്രഷനാണ് ജോമെട്രിക് പ്രോഗ്രഷനിൽ ശ്രദ്ധിക്കേണ്ടത് അവിടെ ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ്റെ എൻ തി ടേം എൻ ഈസ് ഈക്വൽ ടു എ ഇ ഇൻറ്റു ആർ റൈസ് ടു എൻ മൈനസ് വൺ അവിടെ ആർ എന്ന് പറയുന്നത് കോമൺ റേഷ്യോ ആണ് അതുപോലെ സം ടു എൻ ടേംസ് ഓഫ് ദി ജി പി എസ് എൻ ഈസ് ഈക്വൽ ടു എ ഇ ഇൻ ടു ആർ റൈസ് ടു എൻ മൈനസ് വൺ ഡിവൈഡ് ബൈ ആർ മൈനസ് വൺ ഈ ഫോമുല കോമൺ റേഷ്യോ ഒന്നിനെക്കാട്ടി വലുതാകുമ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആറ് ഒന്നിനെക്കാട്ടിൽ ചെറുതായിരിക്കുമ്പോൾ നമ്മൾ എസ് എൻ ഈസ് ഈക്വൽ ടു എ ഇ ഇൻ വൺ മൈനസ് ആറ് ഐസ് ടു എൻ ഡിവൈഡഡ് ബൈ വൺ മൈനസ് ആർ എന്ന ഫോമിലെയാണ് ഉപയോഗിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം നമുക്ക് നോക്കാം വിച്ച് ടേം ഓഫ് ദി സീക്വൻസ് ടു ടു റൂട്ട് ടു ഫോർ എക്സെട്ര ഈസ് വൺ ട്വൻറ്റി എയ്റ്റ് അപ്പോൾ നമുക്കിവിടെ വൺ ട്വൻറ്റി എയ്റ്റിനെ എന്ത് ടേമായിട്ട് സങ്കല്പിച്ചാൽ നമുക്ക് എഴുതാം എ എൻ ഈസ് ഈക്വൽ ടു വൺ ട്വൻറ്റി എയ്റ്റ് അപ്പോൾ എ നമ്മൾ എ ഇൻറ്റു ആർ റൈസ് ടു എൻ മൈനസ് ഒന്ന് എഴുതുന്നു കോമൺ റേഷ്യോ നമുക്ക് ആ സീക്വൻസിൻ്റെ കണ്ടുപിടിക്കാം സെക്കൻഡ് ടേമിനെ നമ്മൾ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ടു റൂട്ട് ടു ബൈ ടു ഇസ് ഈക്വൽ ടു റൂട്ട് ടു നമുക്ക് കോമൺ റേഷ്യോ ആയിട്ട് ലഭിക്കും അതിനുശേഷം നമുക്ക് എന്ത് ടേം എഴുതാം വൺ ട്വൻറ്റി എയ്റ്റ് ഈസ് ഈക്വൽ ടു ടു ഇൻറ്റു റൂട്ട് ടു ദ ഹോൾ റൈസ് ടു എൻ മൈനസ് വൺ അപ്പോൾ നമുക്ക് വൺ ട്വൻറ്റി എയ്റ്റിനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സിക്സ്റ്റി ഫോർ ഈസ് ഈക്വൽ ടു റൂട്ട് ടു റൈസ് ടു എൻ മൈനസ് ഒന്നെന്ന് ലഭിക്കും അല്ലെങ്കിൽ ടു റൈസ് ടു സിക്സ് ഈസ് ഈക്വൽ ടു ടു റൈസ് ടു എൻ മൈനസ് വൺ ഡിവൈഡ് ബൈ ടു എന്ന് നമുക്ക് എഴുതാം കാര്യം റൂട്ട് ടുവിനെ നമ്മൾ ടു റൈസ് ടു വൺ ബൈ ടു എന്നാണ് എഴുതുക അപ്പോൾ അത് ഈക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ മൈനസ് വൺ ബൈ ടു നമുക്ക് സിക്സ് എന്ന് ലഭിക്കും അതിൽ നിന്നും എന്ന് നമുക്ക് തേർട്ടീൻ എന്ന് കണ്ടുപിടിക്കാം അതായത് വൺ ട്വൻറ്റി എയ്റ്റ് എന്ന് പറയുന്നത് ടേം ആണ് സാധാരണയായി സീക്വൻസ് ആൻഡ് സീരീസിൽ നിന്നും എപ്പോഴും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്

അത് കഴിഞ്ഞാൽ ബ്രാക്കറ്റിലെ നയൻ നയൻറ്റി നയനെയെല്ലാം നമ്മൾ ടെൻ മൈനസ് വൺ ഹൺഡ്രഡ് മൈനസ് വൺ തൗസൻഡ് മൈനസ് വൺ എന്ന രൂപത്തിൽ എഴുതുന്നു അപ്പോൾ നമുക്ക് അവിടെ ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ ടെൻ പ്ലസ് ഹൺഡ്രഡ് പ്ലസ് തൗസൻഡ് പ്ലസ് എക്സെട്രാ ടു എൻ ടേംസും അതുപോലെ മൈനസ് വൺ അങ്ങനെയുള്ള എൻ ടേംസിൽ ലഭിക്കും അപ്പോൾ മൈനസ് വൺ എൻ ടൈംസ് ആകുമ്പോൾ നമുക്കത് മൈനസ് എൻ എന്ന് എഴുതാം അതുപോലെ ആ ജിപിയുടെ സമ്മ് നമുക്ക് എ ഇൻ ടു ആർ റേസ് ടു എൻ മൈനസ് വൺ ഡിവൈഡഡ് ബൈ ആറ് മൈനസ് ഒന്ന് റിസറ്റിലും എഴുതാം അങ്ങനെ നമുക്ക് ഈ സീക്വൻസിൻ്റെ സമ്മ് എറ്റ് നയൻ ഇൻറ്റു ടെൻ ഇൻറ്റു ടെൻ റൈസ് ടു എൻ മൈനസ് വൺഡ് ബൈ നയൻ മൈനസ് എൻ എന്ന് കണ്ടുപിടിക്കാം നെക്സ്റ്റ് സ്ട്രേറ്റ് ലൈൻസ് ആണ് അവിടെ ഡിസ്റ്റൻസ് ബെറ്റ്വീൻ ടു പോയിൻറ്സ് അത് നിങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ലെറ്റ് എക്സ് ഓൺ വൈ വൺ ആൻഡ് ക്യൂ എക്സ് ടു വൈ ടു ബി എനി ടു പോയിൻസ് ഓൺ ദ ലൈൻ ദെൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ്

ഫൈൻ ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഹൂസ് വേർട്ടിസസ് ആണ് വേർട്ടിസസ് തന്നിട്ടുണ്ട് ഫോർ ഫോർ ത്രീ മൈനസ് ടു ആൻഡ് മൈനസ് ത്രീ സിക്സ്റ്റി അങ്ങനെയാണെങ്കിൽ ഏരിയ അതിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്യാം കിട്ടുന്ന ആൻസർ മൈനസ് ആണെങ്കിൽ പോസിറ്റീവായിട്ട് എഴുതുക കാരണം ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് ട്വൻറ്റി സെവൻ സ്ക്വയർ യൂണിറ്റ്സ് എന്ന് എഴുതുക അതുപോലെ പിന്നുള്ളതെന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് എ ലൈൻ ആണ് സ്ലോപ്പ് ഓഫ് എ ലൈൻ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് അവിടെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ സ്ലോപ്പ് എന്ന് പറയുന്നത് ടാൻ തീറ്റയാണ് അല്ലാതെ ഒരു ലൈനിൽ രണ്ട് പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് വൈ ഡിഫറൻസ് ബൈ എക്സ് ഡിഫറൻസ് ആണ് ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് ടാൻ തീറ്റ ഈക്വൽ ടു എം ടു മൈനസ് എം വൺ ബൈ വൺ പ്ലസ് എം വൺ എം ടു ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇഫ് രണ്ട് ലൈൻസ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ സ്ലോപ്സ് ഈക്വൽ ആയിരിക്കും രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് ദെയർ സ്ലോബ്സ് ഈക്വൽ ടു മൈനസ് വൺ ദാറ്റ് ഈസ് എം വൺ ഇൻ എം ടു ഈക്വൽ ടു മൈനസ് വൺ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നതാണ് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ ഇൻ്റർസെക്ടി ദ എക്സ് ആക്സിസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് ത്രീ യൂണിറ്റ്സ് ടു ദ ലെഫ്റ്റ് ഓഫ് ദ ഓർജിൻ വിത്ത് സ്ലോപ്പ് മൈനസ് ടു എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈനിൽ നമുക്കൊരു പോയിൻറ്റും വേണം സ്ലോപ്പും വേണം പക്ഷെ ഇവിടെ പോയിന്റ് ഡയറക്റ്റ് തന്നിട്ടില്ല അതിന് പകരം തന്നിരിക്കുന്നത് ഈ എക്സ് ആക്സിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും ത്രീ യൂണിറ്റ്സ് ലെഫ്റ്റിലോട്ട് വരുന്ന പോയിൻ്റ് എന്നാണ് അപ്പോൾ എക്സ് ആക്സിസിലെ പോയിൻ്റ് എന്ന് പറയുന്നത് എക്സ് കോമ സീറോ എന്നാണ് ഇവിടെ എക്സ് ആക്സസില് എപ്പോഴും വൈ കോർഡിനേറ്റ് സീറോ ആയിരിക്കും അപ്പോൾ ഇത് ഈ പോയിൻ്റ് എങ്ങനെയായിരിക്കും മൈനസ് ത്രീ സീറോ അപ്പോൾ പോയിന്റുമായി സ്ലോപ്പുമായി

ത്രൂ ദ പോയിൻസ് ടു ഫൈവ് ആൻഡ് മൈനസ് ത്രീ സിക്സ് അപ്പോൾ ഇവിടെയും നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷനാണ് കണ്ടുപിടിക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഒരു പോയിൻ്റും ഒരു സ്ലോപ്പും ആവശ്യമാണ് അപ്പോൾ ഇവിടെ പാസിങ് ത്രൂ ദ പോയിൻ്റ് നമുക്ക് മൈനസ് ത്രീ ഫൈവ് എന്ന് തന്നിട്ടുണ്ട് സ്ലോപ്പ് നമുക്കറിയില്ല അതിന് പകരം ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈനിൻ്റെ രണ്ട് പോയിൻറ്സ് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ പോയിൻസ് ഉപയോഗിച്ച് ആ പെർപെൻറ്റിക്കുലർ ലൈനിൻ്റെ സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കാം അതായത് വൈ ടു മൈനസ് വൈ വൺ ഡിവൈഡഡ് ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ എന്ന ഫോമിൽ ഉപയോഗിച്ച് നമുക്ക് ആ പെർപെൻറ്റിക്കുലർ ലൈൻ്റെ സ്ലോപ്പ് മൈനസ് വൺ ബൈ ഫൈവെന്ന് കണ്ടുപിടിക്കാം അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈൻ്റെ സ്ലോപ്പ് ഫൈവ് ആണെന്ന് മനസ്സിലാക്കാം കാര്യം ഇഫ് ടു ലൈൻസ് ആർ പെർപെൻറ്റിക്കുലർ ദെൻ ദി പ്രോഡക്റ്റ് ഓഫ് ദെയർ സ്ലോപ്സ് ഈക്വൽ ടു മൈനസ് വൺ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈൻ്റെ സ്ലോപ്പ് ഫൈവ് എന്നും അത് മൈനസ് ത്രീ ഫൈവിൽ കൂടെ പാസ് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലായി പോയിൻ്റ് സ്ലോപ്പ് ഹോം ഉപയോഗിച്ച് ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാവുന്നതാണ് ഇവിടെ വൈ മൈനസ് ഫൈവ് ഇ സീക്വൽ ടു ഫൈവ് ഇൻറ്റു എക്സ് പ്ലസ് ത്രീ എന്ന് ലഭിക്കും സിംപ്ലിഫൈ ചെയ്താൽ ഫൈവ് എക്സ് മൈനസ് വൈ പ്ലസ് ട്വൻറ്റി ഈസ് ഈക്വൽ ടു സീറോ എന്ന് നമുക്ക് ആൻസർ ലഭിക്കും മറ്റൊരു ചോദ്യം നോക്കാം റെഡ്യൂസ് ദി ഇക്വേഷൻ ത്രീ എക്സ് പ്ലസ് ടു വൈ മൈനസ് ട്വൽവ് ഇ സീക്വൽ ടു സീറോ ഇൻറ്റു സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം ഫൈൻഡ് ദി സ്ലോപ്പ് ആൻഡ് വൈ ഇൻ്റർസെപ്റ്റ് അപ്പോൾ ഈ ഇക്വേഷനെ നമുക്ക് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റണം അതായത് വൈ ഇസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി നമുക്കറിയാം അവിടെ എം സ്ലോപ്പും സി വൈ ഇൻ്റർസെപ്റ്റുമാണ് അപ്പോൾ ആ ഇക്വേഷൻ ത്രീ എക്സ് പ്ലസ് ടു വൈ മൈനസ് ട്വൽവ് ഈസ് ഈക്വൽ ടു സീറോ ആണ് അതിൽ നിന്ന് നമ്മൾ ടു വൈ ഇസ് ഈക്വൽ ടു മൈനസ് ത്രീ എക്സ് പ്ലസ് ട്വൽവ് എന്ന് എഴുതുന്നു അതിനുശേഷം വൈ കണ്ടുപിടിക്കുന്നു അപ്പോൾ വൈ ഇസ് ഈക്വൽ ടു മൈനസ് ത്രീ ബൈ ടു എക്സ് പ്ലസ് സിക്സ് എന്ന് ലഭിക്കും അതിൽ നിന്ന് നമ്മൾ എക്സിൻ്റെ കോയഫിഷ്യൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്ലോപ്പ് ലഭിക്കും അതുപോലെ ആ ഇവിടെ സിക്സ് എന്നാണ് ലഭിച്ചത് അതുകൊണ്ട് തന്നെ വൈ ഇൻ്റർസെപ്റ്റ് സിക്സ് എന്ന് നമുക്ക് ആൻസർ എഴുതാവുന്നതാണ് അടുത്ത ചോദ്യം ഫൈൻ ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാരലൽ ടു ദ ലൈൻ ത്രീ എക്സ് മൈനസ് ഫോർ വൈ പ്ലസ് ടു ഈക്വൽ ടു സീറോ ആൻഡ് പാസിങ് ത്രൂ ദ പോയിൻ്റ് മൈനസ് ടു ത്രീ അപ്പം നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു പോയിന്റും വേണം സ്ലോപ്പും വേണം നമുക്ക് പോയിൻ്റ് ഇവിടെ ഉണ്ട് പക്ഷെ സ്ലോപ്പ് തന്നിട്ടില്ല സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് തന്നെ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാം ഒന്നുകിൽ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാം അല്ലെങ്കിൽ നമുക്കൊരു ഫോമിലയുണ്ട് മൈനസ് കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് ബൈ കോയിഫിഷ്യൻ്റ് ഓഫ് വൈ എന്ന് പറയുമ്പോൾ കിട്ടുന്നത് ത്രീ ബൈ ഫോറാണ് സ്ലോപ്പ് കിട്ടി നമുക്ക് ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്ന ലൈന് പാരലായിട്ടുള്ള ഒരു ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് ഇഫ് ദ ടു ലൈൻസ് ആർ പാരലൽ ദെൻ ദർ സ്ലോപ്സ് ആർ ഈക്വൽ അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് എന്താണ് ത്രീ ബൈ ഫോർ അപ്പം നമുക്ക് ഓൾറെഡി പോയിൻ്റ് ഉണ്ട് പോയിന്റ് തന്നിട്ട് ആ പോയിൻ്റും സ്ലോപ്പും സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ത്രീ എക്സ് മൈനസ് ഫോർ വൈ പ്ലസ് എയ്റ്റീൻ ഈക്വൽ ടു സീറോ ഇതിന് ഇതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം പാരലിന് പകരം പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ട് കണ്ടുപിടിക്കേണ്ട ലൈൻ തന്നിരിക്കുന്ന ലൈന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ എം വൺ ഇൻറ്റു എം ടു ഈക്വൽ ടു മൈനസ് വൺ ഒന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്തിട്ട് എം ടു കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ഈ ക്വസ്റ്റിനാണെങ്കിൽ പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്ത് വരും മൈനസ് ഫോർ ബൈ ത്രീ എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും പെർപെൻഡിക്കുലറിൻ്റെ ഇക്വേഷൻ കിട്ടും അടുത്ത ചാപ്റ്റർ ചാപ്റ്റർ ഇലവൻ കോണിക് സെക്ഷൻ അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ സർക്കിളാണ് പഠിക്കുന്നത് സെൻറ്ററും റേഡിയസും തരുമ്പോൾ സർക്കിളിൻ്റെ ഇക്വേഷൻ എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ ആണ് അവിടെ എച്ച് കെ എന്ന് പറയുന്നത് സെൻറ്ററും ആർ എന്ന് പറയുന്നത് റേഡിയസുമാണ് സെൻറ്ററും റേഡിയസും തന്നിട്ട് സർക്കിളിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ തന്നിട്ട് അതിൽ നിന്നും സെൻറ്ററും റേഡിയസും കണ്ടുപിടിക്കാനും ഒക്കെ ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഒരു ചോദ്യം നോക്കാം ഫൈൻഡ് ദി സെൻറ്റർ ആൻഡ് റേഡിയസ് ഓഫ് ദി സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എയ്റ്റ് എക്സ് പ്ലസ് ടെൻ വൈ മൈനസ് എയിറ്റ് ഈസ് ഈക്വ റ്റു സീറോ അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനെ എക്സ് മൈനസ് എയ്ച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെയ്ത ഹോൾ സ്ക്വയർ ഈസ് ഈക്വ റ്റു ആർ സ്ക്വയർ എന്ന രൂപത്തിലാക്കിയാൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് സെൻറ്ററും റേഡിയസും കണ്ടുപിടിക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ആ എക്സ് സ്ക്വയർ അത് കഴിഞ്ഞ് എക്സിൻ്റെ ടേം ഉള്ളത് എയ്റ്റ് എക്സ് അതുപോലെ പ്ലസ് വൈ സ്ക്വയർ പിന്നെ പ്ലസ് ടെൻ വൈ ആ കോൺസ്റ്റൻറ്റ് ടേമിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു ഈസ് ഈക്വൽ ടു എറ്റ് അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എയ്റ്റ് എക്സ് അപ്പോൾ ആ ടേമുകളിൽ നോക്കുമ്പോൾ അവിടെ എക്സിൻ്റെ കോയഫിഷ്യൻറ്റ് പ്ലസ് ആണ് അതിൻ്റെ പകുതി എടുത്ത് അതായത് എക്സ് പ്ലസ് ഫോർ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതുക അപ്പോൾ അവിടെ ഒരു സിക്സ്റ്റീൻ എന്നൊരു നമ്പർ അഡീഷണൽ ആയിട്ട് വരും അത് നേരത്തെ നമ്മൾ മുകളിൽ എഴുതിയതിൽ കാണത്തില്ല അപ്പോൾ ആ സിക്സ്റ്റീൻ നമ്മൾ ഇവിടെ എഴുതുന്നതുകൊണ്ട് റൈറ്റ് സൈഡിലും ആഡ് ചെയ്യുക അതുപോലെ വൈ സ്ക്വയർ പ്ലസ് ടെൻ വൈ പ്ലസ് ടെൻ ആയതുകൊണ്ട് നമ്മൾ അതിനെ വൈ പ്ലസ് ഫൈവ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതുന്നു അപ്പോൾ അവിടെ ഒരു ട്വൻറ്റി ഫൈവ് എക്സ്ട്രാ ലെഫ്റ്റ് സൈഡിൽ വരുന്നു അത് നമ്മൾ റൈറ്റ് സൈഡിൽ വീണ്ടും ആഡ് ചെയ്യുന്നു പ്ലസ് ട്വൻറ്റി ഫൈവ് അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എക്സ് പ്ലസ് ഫോർ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ പ്ലസ് ഫൈവ് ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫോർട്ടീൻ ആയിരുന്നു ലഭിക്കും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സെൻ്ററ് മൈനസ് ഫോർ മൈനസ് ഫൈവ് എന്നും റേഡിയസ് സെവൻ എന്നും എഴുതാനുമായിട്ട് കഴിയും അടുത്ത കോണിക് സെക്ഷൻ എന്ന് പറയുന്നത് പരാബോളയാണ് പരാബോളയുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് വൈ സ്ക്വയർ ഈക്വൽ ടു ഫോർ എക്സ് ആണ് ഇതിൽ ചിലപ്പോൾ പരാബോളയുടെ ഇക്വേഷൻ തന്നിട്ട് അതിൽ നിന്ന് ഫോക്കസ് ആക്സിസ് ഇക്വേഷൻ ഓഫ് ദ ഡയറക്ട്രിക്സ് ലാറ്റസ് റക്റ്റും ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റൻ ഉണ്ടാകാം അല്ല എങ്കിൽ ചില കണ്ടീഷൻസ് ഫോക്കസും ഡയറക്ട്രിക്സും തന്നിട്ട് ഇക്വേഷൻ കണ്ടുപിടിക്കുക ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് സാധാരണ ചോദിക്കുന്നത് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം വൈസ് സ്ക്വയർ സീക്വൽ ടു എയ്റ്റെക്സ് എന്ന പരാബോളയുടെ ഫോക്കസും ആക്സിസും ഇക്വേഷൻ ഓഫ് ദ ഡയറക്ട്രിക്സും ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റും ഒന്ന് കണ്ടുപിടിക്കുക അപ്പം ഇതിനെ ജനറൽ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുക വൈ സ്ക്വയറിസിക്കൽ ടു എയ്റ്റ് എക്സിനെ വൈ സ്ക്വയറിസിക്കൽ ടു ഫോർ എ എക്സുമായിട്ട് കമ്പയർ ചെയ്യുക അപ്പോൾ അവിടെ എയുടെ ആൻസർ ടു എന്ന് കിട്ടും അങ്ങനെയാണെങ്കിൽ ഫോക്കസ് എന്ന് പറയുന്നത് എ ആണ് ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ഒരു പോയിൻ്റ് ആണ് അപ്പോൾ എ സീറോ ദെൻ എയുടെ വാല്യൂ ടു സീറോ ആക്സിസ് എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആണ് ഇക്വേഷൻ ഓഫ് ദ ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എ ദറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ടു അതുപോലെ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത് ഫോർ എ ആണ് ദറ്റ് ഈസ് ഫോർ ഇൻ ടു ടു ഇസ് ഈക്വൽ ടു എറ്റ് തിരിച്ച് വേറൊരു ക്വസ്റ്റ്യൻ ഫോക്കസ് തന്നിട്ടുണ്ട് ഡയറക്ട്രിക്സും തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പരാബോള പരാബോള നിങ്ങൾക്ക് അറിയാം എക്സ് ആക്സിന് സിമട്രി ആയിട്ട് വരും അല്ലെങ്കിൽ വൈ ആക്സിസിനും സിമെട്രി ആയിട്ട് വരും ഇനിയും ഇക്വേഷൻ ഓഫ് എ പരാബോള കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് അവിടെ ഫോക്കസും തന്നിട്ടുണ്ട് ഡയറക്ട്രിക്സും തന്നിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഈ ഒരു പോയിൻറ്റ് വൈ ആക്സിസിലാണ് വരുന്നത് കാരണം എക്സ് കോഓർഡിനേറ്റ് ആണ് അപ്പം ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ്ക്വയറി സീക്വൽ ടു മൈനസ് ഫോർ എ വൈ ആണ് അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ എയുടെ വാല്യൂ കിട്ടുന്നത് ത്രീ സോ ദ ആൻസർ ഈസ് എക്സ് ക്വയറി സീക്വൽ ടു മൈനസ് ട്വൽവ് വൈ അടുത്ത വരുന്ന കോണിക് സെക്ഷൻ എലിപ്സാണ് അപ്പോൾ എലിപ്സിൽ നമ്മൾ രണ്ട് തരത്തിലുള്ള എലിപ്സുകൾ പഠിക്കുന്നുണ്ട് ഒന്ന് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒന്നും അതുപോലെ സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒണ്ണും അപ്പോൾ ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ എ എന്ന ഒരു ആ സംഖ്യ എപ്പോഴും എലിപ്സിൽ വലുതായിട്ടാണ് ബിയെ കാട്ടി വലുതായിട്ടാണ് എടുക്കാറ് അതിനുശേഷം നമ്മൾ ഈ ഫോക്കസ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് ഫോക്കസ് അല്ല ഇവിടെ രണ്ട് ഫോക്കസുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഫോസൈ എന്ന വാക്കാണ് ഉപയോഗിക്കുക അപ്പോൾ ഇവിടെ എ എപ്പോഴും ബി എ കാട്ടിലും വലുതായിരിക്കും നമ്മൾ സി എന്ന സി നമ്മൾ നമ്മൾ ഫോക്കസിനെ പ്ലസ് ഓർ മൈനസ് സി സീറോ അല്ലെങ്കിൽ സീറോ പ്ലസ് ഓർ മൈനസ് സി എന്നീ റിസൾട്ടുകളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ സി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഉപയോഗിക്കും അപ്പോൾ ഒരു എലിപ്സ് തന്നാൽ അതിൻ്റെ ഫോസൈ വെർട്ടിസസ് ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് അതുപോലെ ലാറ്റസ് റെക്റ്റം എന്നിവയൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ചോദ്യം വരാറുണ്ട് അതുപോലെ എക്സെൻട്രിസിറ്റി അപ്പോൾ ഇതിനെല്ലാം ഫോർമുലാസ് ഉണ്ട് അപ്പോൾ അതുപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ഒരു എലിപ്സിൻ്റെ ഈ കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കാനായിട്ട് കഴിയും നമുക്കൊരു ചോദ്യം നോക്കാം എക്സ് സ്ക്വയർ ബൈ തേർട്ടി സിക്സ് പ്ലസ് വൈ സ്ക്വയർ ബൈ സിക്സ്റ്റീൻ ഈസ് ഈക്വൽ ടു വൺ അപ്പോൾ ഈ എലിപ്സ് പരിഗണിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എ സ്ക്വയർ മുപ്പത്താറ് അതുപോലെ ബി സ്ക്വയർ പതിനാറാണെന്ന് മനസ്സിലാകും അതിൽ നിന്ന് നമ്മൾ സി കണ്ടുപിടിക്കുന്നു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ നമുക്ക് റൂട്ട് ട്വൻറ്റി എന്ന് ലഭിക്കും അതിന് ശേഷം നമ്മൾ ഫോസൈ എഴുതുന്നു ഫോസൈ പ്ലസ് ഓർ മൈനസ് സി സീറോ നമ്മൾ പറയുന്ന രണ്ടാമത്തെ എലിപ്സ് ആണെങ്കിൽ അവിടെ നമ്മൾ സീറോ പ്ലസ് ഓർ മൈനസ് സി ഉപയോഗിക്കുമെന്ന വ്യത്യാസമേ ഉള്ളൂ ഇവിടെ നമുക്ക് ഫോസൈ പ്ലസ് ഓർ മൈനസ് റൂട്ട് ട്വൻറ്റി സീറോ എന്ന് ലഭിക്കും വെർട്ടിസസിൻ്റെ ഇക്വേഷൻ പ്ലസ് ഓർ മൈനസ് എ സീറോ അപ്പോൾ നമുക്ക് പ്ലസ് ഓർ മൈനസ് സിക്സ് സീറോ എന്ന് എഴുതാം അതുപോലെ ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ടു എ ഇവിടെ ട്വൽവ് എന്ന് കിട്ടും ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് ടു ബി നമുക്ക് എയ്റ്റ് എന്ന് ലഭിക്കും ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ടു ബി സ്ക്വയർ ബൈ എ രണ്ട് തരത്തിലുള്ള എലിപ്സ് ആയാലും നമുക്ക് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ടു ബി സ്ക്വയർ ബൈ എ തന്നെയാണ് ഇവിടെ അത് സിക്സ്റ്റീൻ ബൈ ത്രീ എന്ന് കിട്ടുന്നു അതുപോലെ എക്സെൻട്രിസിറ്റി ഇ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു എക്സെൻട്രിസിറ്റി സി ബൈ എ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുക അതായത് ഇവിടെ റൂട്ട് ട്വൻറ്റി ബൈ സിക്സ് നെക്സ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ത്രീ ഡയമെൻഷണൽ ജോമടറിയാണ് രണ്ട് ലൈൻ അതായത് എക്സ് ആക്സിസ് വൈ ആക്സിസ് ആ രണ്ട് ലൈൻ ഒരു പ്ലെയിനെ ഡിവൈഡ് ചെയ്യുന്നത് നാല് ആയിട്ടാണ് അതുപോലെ മൂന്ന് പ്ലെയിൻ അതായത് എക്സ് വൈ വൈ സെഡ് എക്സ് സെഡ് ഈ പ്ലെയിനുകൾ ഒരു സ്പേസിന് എട്ടായിട്ട് എട്ട് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു അതിനെയാണ് നാം ഒക്റ്റൻ്റെ എന്ന് പറയുന്നത് അപ്പം നമുക്ക് നാല് ആണെങ്കിൽ നമുക്ക് ഓരോ ക്വാഡ്രൻറ്റിലും ആ ഫസ്റ്റ് കോഡലാണ് എക്സ് വൈ പോസിറ്റീവ് സെക്കൻഡിലാണെങ്കിൽ എക്സ് നെഗറ്റീവ് വൈ പോസിറ്റീവ് അതുപോലെ തേർഡിലാണെങ്കിൽ രണ്ടും നെഗറ്റീവ് ഫോർത്തിലാണെങ്കിൽ എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ് ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ നാല് കോഡലിൻ്റെ കൂടെ ഒരു ഇസഡ് ആക്സസൂടെ വരും ഇങ്ങനെയാണെങ്കിൽ ആദ്യത്തെ നാല് ഒപ്റ്റൻറ്റ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ എക്സ് വൈക്കൊന്നും ഒരു വ്യത്യാസമൊന്നുമില്ല ഇസഡ് എപ്പോഴും പോസിറ്റീവായിരിക്കും പിന്നെ അഞ്ച് ആറ് ഏഴ് എട്ട് ഒപ്റ്റൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഇസഡ് കോഡിനേറ്റ് ബാക്കിയെല്ലാം ആ നാല് കോഡറിൻ്റെ പോലെ ഉള്ളൂ ഇസഡ് ആക്സിസ് നെഗറ്റീവ് ആകും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റിനുണ്ട് ഒരു ക്വസ്റ്റിൻ ഫോർ മൈനസ് ടു ത്രീ ഏത് ഒപ്റ്റൻറ്റിലാണ് എന്നുള്ളതാണ് അത് നമുക്കറിയാം ഫോർ മൈനസ് ടു ആദ്യം നോക്കുക ഫോർ മൈനസ് ടു ഏത് കോഡറിനിലാണ് ഫോർത്ത് കോഡറിനിലാണ് ത്രീ എന്ന് പറയുന്നത് പോസിറ്റീവ് സോ ഇറ്റ് ഈസ് ലൈ ഇറ്റ് ലൈസ് ഇൻ ഫോർത്ത് ഒപ്റ്റൻറ്റ് ഇതുപോലെ കണ്ടുപിടിക്കുക കാരണം ഇപ്പോൾ ഇതുപോലെ ഫോർ മൈനസ് ടു മൈനസ് ത്രീ അങ്ങനെയാണെങ്കിൽ അതാദ്യം ഫോറിന് നേരെ താഴെ വരുന്നത് എട്ടാണ് എയ്ത്ത് എന്ന് പറയും ഇനി ഒരു എക്സ് വൈ പ്ലെയിനിൻ്റെ എന്ന് പറയുന്നത് എക്സ് വൈ പ്ലെയിനിലെ ഇസഡ് കോർഡിനേറ്റ് സീറോ ആയിരിക്കും എ പോയിൻ്റ് ഇൻ ദ എക്സ് വൈ പ്ലെയിൻ എന്ന് പറയുന്നത് എക്സ് കോമ വൈ കോമ സീറോയാണ് ഡിസ്റ്റൻസ് ബെറ്റ്വീൻ ടു പോയിൻ്റ്സ് ഇൻ ദ സ്പേസ് എക്സ് വൺ വൈ വൺ ഇസഡ് വൺ ആൻഡ് എക്സ് ടു വൈ ടു ഇസെഡ് ടു ആർ ദു പോയിൻ്റ്സ് ഇൻ ദ സ്പേസ് ദ എന്താ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദു പോയിൻറ്സ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇസഡ് ടു മൈനസ് ഇസഡ് വൺ ദ ഹോൾ സ്ക്വയർ ഡിസ്റ്റൻസ് ഫോമിൽ ഉപയോഗിച്ച് തന്നിരിക്കുന്ന പോയിൻറ്സ് കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇപ്പം എ ബി സി ആർ കൊളീനിയർ എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എ ബി ബി സി എ സി കണ്ടുപിടിക്കുക ഏതെങ്കിലും രണ്ട് ഡിസ്റ്റൻസ് ആഡ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ ഡിസ്റ്റൻസ് കിട്ടും അങ്ങനെയാണെങ്കിൽ നമുക്ക് കൊളീനിയർ എന്ന് പറയാം അതുപോലെ ഐസോസിലിസ് ട്രയാങ്കിൾ ആംഗിൾ ട്രയാങ്കിൾ ഇതൊക്കെ ചോദിക്കാറുണ്ട് അതൊക്കെ ഡിസ്റ്റൻസ് ഫോമുല ഉപയോഗിച്ച് സെയിം കണ്ടീഷൻ നമുക്കറിയാം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ പൈതകോറസ് തീയറം സാറ്റിസ്ഫൈ ചെയ്യണം അതുപോലെ ഐസോസിലസ് ട്രയാങ്കിൾ ആണെങ്കിൽ ഏതെങ്കിലും രണ്ട് സൈഡ് ഈക്വൽ ആകണം ഈ കണ്ടീഷൻസൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം ത്രീ ഡയമെൻഷണൽ ജിയോമെട്രിയിൽ അടുത്തതായിട്ട് വരുന്നൊരു ഭാഗമാണ് സെക്ഷൻ ഫോമുല അതായത് ലൈൻ ജോയിനിങ് ടു പോയിൻറ്റ്സിനെ എം ഈസ് ടു എൻ എന്ന റേഷ്യോയിൽ ഒരു പോയിൻറ്റ് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ പോയിൻ്റിൻ്റെ കോർഡിനേറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കും അപ്പോൾ നമുക്ക് അത് ഉപയോഗിച്ചുള്ളൊരു പ്രോബ്ലം നോക്കാം ഫൈൻഡ് ദി കോർഡിനേറ്റ് ഓഫ് ദി പോയിൻ്റ് വിച്ച് ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ദി പോയിൻ്റ്സ് വൺ മൈനസ് ടു ത്രീ ആൻഡ് ത്രീ ഫോർ മൈനസ് ഫൈവ് ഇൻറ്റേർണലി ഇൻ ദി റേഷ്യോ ടു ഈസ് ടു ത്രീ ഇവിടെ നമുക്ക് ആ ഡിവൈഡ് ചെയ്യുന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എം എക്സ് ടു പ്ലസ് എൻ എക്സ് വൺ ഡിവൈഡഡ് ബൈ എം പ്ലസ് എൻ എം വൈ ടു പ്ലസ് എൻ വൈ വൺ ഡിവൈഡഡ് ബൈ എം പ്ലസ് എൻ എം ഇസഡ് ടു പ്ലസ് എൻ ഇസഡ് വൺ ഡിവൈഡഡ് ബൈ എം പ്ലസ് എൻ എന്ന റിസൾട്ടാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ആ പോയിൻസ് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എക്സ് വൺ വൈ വൺ ഇസഡ് വൺ അറിയാം അതുപോലെ എക്സ് ടു വൈ ടു ഇസറ്റ് ടു അറിയാം റേഷ്യോ തന്നിട്ടുണ്ട് ടു ഇസ് ടു ത്രീ അപ്പോൾ നമുക്ക് എം ടു എന്നും എൻ ത്രീ എന്നും അറിയാം അത് ആ റിസൾട്ടിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പോയിൻറ്റ് നയൻ ബൈ ഫൈവ് ടു ബൈ ഫൈവ് മൈനസ് വൺ ബൈ ഫൈവ് എന്ന് ലഭിക്കും ഇവിടെ ചോദ്യത്തിൽ ഇൻറ്റേണലി ഇൻ ദ റേഷ്യോ ടുസ്റ്റ് ടു ത്രീ എന്നാണ് കാണുന്നത് ചിലപ്പോൾ എക്സ്റ്റേണലി ഇൻ ദ റേഷ്യോ ടൂയിസ്റ്റ് ത്രീ എന്നായിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ റിസൾട്ടിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതിയാകും അതായത് എൻ്റെ കാണുന്നിടത്ത് മൈനസ് എൻ സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ മതിയാകും മറ്റൊരു ചോദ്യവും കൂടി നോക്കാം ഇത് സാധാരണ എപ്പോഴും എക്സാമിന് നമ്മൾ കാണാറുള്ളതാണ് ഫൈൻ ദ റേഷ്യോ ഇൻ വിച്ച് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ദി പോയിൻറ്റ്സ് ഫോർ എയ്റ്റ് ടെൻ ആൻഡ് സിക്സ് ടെൻ മൈനസ് എയ്റ്റ് ഈസ് ഡിവൈഡഡ് ബൈ ദി വൈ ഇസ് അറ്റ് പ്ലൈ അപ്പോൾ വൈ ഇ സെറ്റ് പ്ലെയിനാണ് ഡിവൈഡ് ചെയ്യുന്നത് അതായത് വൈ ഇ പ്ലെയിനിലെ ഒരു പോയിൻറ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് സീറോ ആയിരിക്കും നമുക്ക് ആ സെക്ഷൻ ഫോമുലയിലെ റിസൾട്ട് അറിയാം എക്സ് കോർഡിനേറ്റ് സീറോ ആയതുകൊണ്ട് തന്നെ എം എക്സ് ടു പ്ലസ് എൻ എക്സ് വൺ ഡിവൈഡഡ് ബൈ എം പ്ലസ് എൻ സീറോ ആയിരിക്കും റേഷ്യോ നമുക്ക് കെ ഈസ്റ്റ് എന്ന് എടുക്കുകയാണെങ്കിൽ ഫോർ പ്ലസ് സിക്സ് കെ ഡിവൈഡഡ് ബൈ കെ പ്ലസ് വൺ ഇ സിക്കൊരു സീറോ എന്ന് നമുക്ക് എഴുതാം അതിൽ ഇന്ന് ഫോർ പ്ലസ് സിക്സ് കെ ഈ സിക്ക് സീറോ എന്നും കെ കണ്ടുപിടിക്കുകയാണെങ്കിൽ മൈനസ് ടു ബൈ ത്രീ എന്നും ലഭിക്കും അപ്പോൾ നമുക്ക് റേഷ്യോ ടു ഇസ് ടു ത്രീ എന്ന് പറയാം അവിടെ റേഷ്യോയിൽ നെഗറ്റീവ് വന്നതുകൊണ്ട് ആ ഡിവിഷൻ എക്സ്റ്റേണലി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് റേഷ്യോ എഴുതുമ്പോൾ നിങ്ങൾ ടു ഇസ് ടു ത്രീ എന്ന് എഴുതിയാൽ മതിയാകും എക്സ്റ്റേണലി ഇൻ ദ റേഷ്യോ ടു ഇസ് ടു ത്രീ പ്ലസ് വൺ മാത്തമാറ്റിക്സ് റിവിഷൻ ക്ലാസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം നന്ദി